ഇൻസ്റ്റ ഐഡിൽ നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ആണ്. ഇത് കാരണം എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് പറയുന്ന കേട്ടു, ഇത് ലാസ്റ്റ് ചോദിച്ചാ മതി. നമ്മള് അമ്മ പറയുന്ന ഓപ്പോസിറ്റ് ഒക്കെ ചെയ്യും. ഇത് നീ അമ്മ, ഞാൻ താടി താടി എടുക്കണ്ട കേട്ടോ, ഇത് തന്നെ വെച്ചു. ശരി, നേരെ മേളിൽ പോയി ക്ലീൻ ചെയ്ത് മേക്കപ്പ് മാനും മേക്കപ്പ് വുമണും എല്ലാം അമ്മയ. അമ്മയ്ക്ക് ഇങ്ങനെ പെൺകുട്ടികൾ മുടി വെട്ടുന്ന ഭയങ്കര ഇഷ്ടമാണോ? അതെ അതെ, തോന്നി ഈ ഫോട്ടോ ഉണ്ടാവുമെന്ന് ഞാൻ തോന്നി. കോഴി കുഴിച്ചതോ ഈ ടൈപ്പ് സാധനങ്ങളെ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഇനി എല്ലാം വേറെ മാതിരി വേറെ മാതിരി. അപ്പൊ ചേട്ടാ, ഞാൻ ഇനി കുറച്ച് ടാസ്ക് തരാം. ചേട്ടന്റെ ഇൻസ്റ്റ ഐഡിയിൽ നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ആണ്. അപ്പം ഇത് കാണുമ്പം അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ മൊമെന്റ് എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അയ്യോ, എൻ്റെ മേക്കപ്പ് മാനും മേക്കപ്പ് വുമണും എല്ലാം അമ്മയ. അമ്മ എപ്പോഴും ലൊക്കേഷനിൽ ഉണ്ടാകും കേട്ടോ. എൻ്റെ വേറെ ഏതെങ്കിലും സീരിയസ് അല്ലാത്ത ഷോർട്ട് ഫിലിംസ് ആണെങ്കിൽ പോലും അമ്മ എപ്പോഴും ലൊക്കേഷനിലൊക്കെ സജീവമായിരിക്കും. ലൈറ്റ് പിടിക്കാനൊക്കെ അത് അച്ഛനും അമ്മയും അത് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ണാടിയൊക്കെ പിടിച്ച എപ്പോഴും എൻ്റെ ഒരു അസിസ്റ്റൻ്റ് പോലെ അവിടെ ഉണ്ടാവും എന്ന ആളാണ് അമ്മ. അപ്പം അങ്ങനെ എന്തോ ഒരു തവണ ഞാനിങ്ങനെ പെട്ടെന്ന് എടുത്തപ്പോൾ എടുത്തതാണ്. അത് ഒരു പുതിയ കാര്യമല്ല, ഞാൻ ഫ്രം ദ ബിഗിനിങ് നമ്മുടെ കൂടെ ഇങ്ങനെ ലൊക്കേഷനിൽ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്ത് അപ്പോൾ അമ്മ പറയും, എടാ താടി എടുക്കടാ, ഇതിനങ്ങനെ വേണ്ട, ലൈക്ക് അങ്ങനെ ആ ഒരു ഇത് ലൈക്ക് നമുക്ക് പറഞ്ഞു തരുമോ? അതൊക്കെ പറ്റും, ഞാൻ അനുസരിക്കത്തില്ലെന്നേ ഉള്ളൂ. അതെ, നമ്മള് അമ്മ പറയുന്ന ഓപ്പോസിറ്റ് ഒക്കെ ചെയ്യും. ഇത് നീ അമ്മ, ഞാൻ താടി താടി എടുക്കണ്ട കേട്ടോ, ഇത് തന്നെ വെച്ചു. ശരി, നേരെ മേളിൽ പോയി ക്ലീൻ ചെയ്ത്. ഇത് കണ്ടന്റ് ക്രിയേഷൻ അവാർഡ്. കണ്ടന്റ് ക്രിയേറ്റർ എനിക്ക് കിട്ടുന്ന ഒരു ചാനൽ പ്രോഗ്രാമിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ഇത് സീരീസുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരു അവാർഡ്, ഫസ്റ്റ് അവാർഡാണ് എന്ന് പറയാം. അതെ, ഫസ്റ്റ് അവാർഡ്, ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ രാജ് മ്യൂസിക് അവരെയാണ് അവരുടെ ചാനൽ. റീസെൻ്റ്ലി ആയിരുന്നു, ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മൾ ചെയ്തൊരു സാധനത്തിന് ഒരു അവാർഡ് രീതിയിൽ ഒരു അക്സെപ്റ്റ്. ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് ഡയറക്ടർ ആക്ടർ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനൊരു വെബ് സീരീസിൽ ഇങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം മേഖലയിൽ നിന്നപ്പോൾ ഒരു ചാനൽ ബേസ് ചെയ്തൊക്കെ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവാർഡാണ്. നമ്മളെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും വാല്യൂ ചെയ്യുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ? തീർച്ചയായിട്ടും, കാരണം നമുക്ക് അതാണല്ലോ ഏറ്റവും വലിയ ടോണിക് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പൈസ മാത്രമല്ലല്ലോ ഇത്, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഇതിനകത്ത് ഈ ജോലി ചെയ്യുന്നത് വെച്ചാൽ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതിൽ നിന്ന് പൈസ മാത്രമല്ല, നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഈ അവാർഡ് എന്നല്ല ഉദ്ദേശിച്ചത്, ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട്. ഇതെന്തോ വോട്ടിങ്ങിലൂടെയാണ് അവരെടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം, ഞാൻ അത് പറയുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ജയേട്ടൻ്റെ. ജയേട്ടൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞങ്ങളുടെ ഒരു ബന്ധമാണ്. അത് ഞാൻ യാദൃശ്യമായിട്ട് കണ്ടതാണ്, യാദൃശ്യമായിട്ട് ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ ഞാൻ ഇട്ടതേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ജ്യേഷ്ഠനെ പറ്റിയിട്ട് എന്നോട് പണ്ടാണ്ട് ജ്യേഷ്ഠനെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ റോ നമ്മൾ ഓൺ ദ വേ ഇപ്പോൾ വണ്ടിയിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ റോഡ് പണിക്ക് വേണ്ടിയിട്ട് ജനറേറ്റർ വെക്കത്തില്ലേ, എന്തെങ്കിലും വെക്കത്തില്ലേ, അത് കണ്ടാൽ ചാടി ഇറങ്ങും സിനിമ ഷൂട്ടാണെന്ന് വിചാരിച്ചു ചാൻസ് ചോദിക്കാൻ. അങ്ങനെ ഇറങ്ങുന്ന ആളായിരുന്നു, അതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ അല്ലേ. കാരണം അദ്ദേഹം എങ്ങനെ ചാൻസ് എപ്പോഴും പഴയ സിനിമകളിലൊക്കെ ചെറിയ ചെറിയ ഇതിനകത്ത് കാണാം, ഇപ്പം കണ്ട പോലെ ഒരുപോലെ ഒരുപാട് കാണാം. അങ്ങനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ പേഴ്സണലി നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഡൗൺ ടു എർത്ത്. പിന്നെ നമ്മളൊരു അനുജനെ പോലെ കൊണ്ട് നടക്കുന്നതാണ്, ഇപ്പോഴും ഒരു സ്ക്രിപ്റ്റ് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാതെ മുങ്ങി നടക്കുന്ന ആളാണ്. കാരണം എടാ ഒരു ഹ്യൂമർ സാധനം നമുക്ക് ചെയ്യാടാ, നീ വേഗം എഴുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നെ അതിൻ്റെ പേരിൽ തന്നെ എന്നെ രണ്ടു തവണ വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട്. ഞാൻ ഉഴപ്പിയാണ്, ഞാൻ സീരീസ് കാര്യങ്ങൾ ഇതൊക്കെ ഒന്നും ഒതുക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന എൻ്റെ ഒരു ചേട്ടൻ എന്ന് പറയാം. ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാ, നമുക്ക് ചാൻസ് വേണം അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അയാളോട് മാക്സിമം നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻ കീപ്പ് ചെയ്യുക. എപ്പോഴും ലൈക്ക് അവർ അവൈലബിൾ അല്ലെങ്കിലും നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് നോക്കുക, ചിലപ്പം അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നമുക്ക് ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലർ വന്നിട്ട് ചാൻസ് ഒക്കെ ചോദിക്കും. ചാൻസ് ചോദിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ എന്തോ ഒരു കടമയാണെന്നുള്ള രീതിയിലായിരിക്കും അവർ ഒന്ന് ചോദിക്കുന്നത്. ഒന്ന് ഇട്ടേക്കണം അടുത്ത പടത്തിൽ അല്ലെങ്കിൽ അടുത്ത വർക്കിൽ ഒന്ന് ഒരു ചാൻസ് ഇട്ടേക്കണം, ഈ രീതിയിലൊക്കെ ഒന്ന് ചോദിക്കും. എന്തെങ്കിലും ഉണ്ട് വിളിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ ചോദിക്കും.
അപ്പം ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചാൻസ് ചോദിച്ചു, ഞാൻ ഓഡിഷനിലൊക്കെ കൊണ്ട് പൈസയൊക്കെ കൊടുത്ത് ഓഡിഷനൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ സിനിമ ചാൻസ് തരാം, ഇത്ര രൂപ തരണം, പിന്നെ അഭിനയിക്കാനൊക്കെ കോഴിക്കോട് തൊട്ട് അല്ല അങ്ങ് ആ എനിക്ക് തോന്നുന്നു മാക്സിമം കോഴിക്കോട് കണ്ണൂർ വരെ പോയിട്ടുണ്ട് ഞാൻ ഓഡിഷന്, ഇങ്ങനെ തിരുവനന്തപുരം വരെ പോയിട്ടുണ്ട്. എന്നിട്ട് ഓഡിഷനിൽ നിങ്ങൾ സെലക്ട് ആയി, ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ എടുക്കുന്നത് പൈസ കൊണ്ട് കൊടുക്കൂ. അന്ന് ഇവിടുന്ന് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് പൈസ ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, പല പലയിടത്തും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു പട്ടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ അന്ന് ചാൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കും, കാരണം ഒരു പോയിന്റിലായിരിക്കും അവർ ചിലപ്പോൾ എപ്പോഴും ഓർക്കണമെന്നില്ല. നമ്മൾ അവർ തിരക്കാന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു, എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഒരു പടത്തിൻ്റെ ഒരു ഇതായിട്ട് വന്നപ്പോൾ നീ അന്ന് പോയതല്ലേ, പിന്നെന്താ ഫോളോ ചെയ്യാഞ്ഞ്, പറ്റിയ സാധനം ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക, ബുദ്ധിമുട്ടാകും, അവർക്ക് ബുദ്ധിമുട്ടാകും ഡെഫിനറ്റ്ലി. സിനിമയ്ക്കകത്ത് പറഞ്ഞതൊട്ട് ചാൻസ് ചോദിച്ചും തേണ്ടിയല്ലാതെ ഒരുത്തനും കയറിയിട്ടില്ല. അപ്പം അത് നമ്മൾ അങ്ങനെ എനിക്ക് ഫയർ തോന്നണം. ഞാൻ അങ്ങനെ, കാരണം എന്നെ മെസ്സേജ് അയച്ച് രണ്ട് മൂന്ന് ഫോട്ടോസ് അയച്ചിട്ടേക്കും, പിന്നെ അടുത്ത വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ചേട്ടാ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അല്ലാതെ എഫേർട്ട് എടുത്ത് ഞാൻ ഉള്ളിടത്ത് വരിക, ലൊക്കേഷനിൽ കാണാൻ വരിക, അങ്ങനെയുള്ളവരോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം എഫേർട്ട് എടുത്ത് എനിക്കൊന്ന് കാണാൻ, പിന്നെ നമ്മളൊരു സ്റ്റോറി ഇട്ടാൽ തന്നെയും വന്നിട്ട് പുതിയ വർക്കിൻ്റെ ആണോ, എന്തായിരിക്കും അതിൻ്റെ, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സമയം എന്തെങ്കിലും അത് കാണും, ഇങ്ങനെ ചോദിക്കാൻ എനിക്ക് ഭയങ്കര ഇതാണ്. ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ മറ്റേ മറ്റേ കുട്ടിയല്ലേ അഭിനയിച്ചെന്ന്, ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോ പുള്ളിക്കാരത്തി അന്ന് നമ്മൾ ഭയങ്കര സുഹൃത്തുക്കളായി, സുഹൃത്തുക്കളായപ്പോ ഞാനാണ് ആക്ച്വലി ചോദിച്ചത് എന്തെങ്കിലും പരിപാടി. അപ്പൊ ആക്ടിങ് ഉണ്ട്, അന്ന് എന്തോ ഒരു സോങ് എന്തോ ചെയ്തിട്ടിരിക്കുക, അപ്പൊ ആക്ടിങ് താല്പര്യം. പക്ഷെ പിന്നെ പുള്ളിക്കാരത്തിയുടെ ഇങ്ങോട്ടുള്ള ഒരു ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ വർക്കുകളിലേക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വർക്കുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് നമ്മൾ ഈ കൊടുക്കുന്നത് കരം അറിയണമെന്ന് പറയത്തില്ല എന്ന് പറയുമ്പോലെയുള്ള ചെറുതാണെങ്കിലും, ഇപ്പം നമ്മുടെ ഒരു സ്പേസ് നമുക്കറിയാം വളരെ ചെറുതാണ് ഒരു യൂട്യൂബ് ഇതൊക്കെ ഉള്ളു, പക്ഷെ അതിനെങ്കിലും ഒരു വാല്യൂ അർപ്പിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് തോന്നി ഈ ഫോട്ടോ ഉണ്ടാവുമെന്ന് ഞാൻ തോന്നി. ഇദ്ദേഹവും വലിയ പരിചയമല്ല വളരെ, പക്ഷെ എന്നാലും എൻ്റെ വർക്കുകൾ കണ്ടിട്ടുണ്ടെന്ന്, നമ്മൾ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ വർക്കുകൾ കണ്ടിട്ടുണ്ട്, ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഫോട്ടോ എടുത്തപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും, ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വെച്ചാൽ എടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിനക്കിതുകൊണ്ടൊരു കുഴപ്പം ഉണ്ടാകരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് ആ ഫോട്ടോ എടുത്തത്. അതെ, അത് അദ്ദേഹം നമുക്ക് ഒരു, കാരണം അറിയാം പുള്ളിക്ക് അറിയാമല്ലോ എന്ത് വരുമെന്ന്. ഇട്ടപ്പോൾ ഒരുപാട് നെഗറ്റീവ്സും വന്നിട്ടുണ്ട്, കമൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കണ്ടത്, ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്ന ഒരു കലാകാരൻ്റെ ഒരു സംഭവം മാത്രമാണ് പെട്ടെന്ന് എനിക്ക് വന്നത്. അതിലേക്ക് അതിൽ വേറെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ മിക്സപ്പ് ചെയ്ത് ചിന്തിച്ചിട്ടില്ല. അമ്മ, ആ പ്ലേ ബട്ടൺ കിട്ടാൻ ഏക കാരണക്കാരി അമ്മയെന്ന് തന്നെ പറയാം. കാരണം ഞാൻ നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്യും വല്ലപ്പോഴും ഒരു മാസത്തിലൊന്ന്, അല്ലെങ്കിൽ എനിക്ക് തോന്നുമ്പോഴൊക്കെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്തിടും, ഇങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. ഒരു സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്ത് റെഗുലറായിട്ടൊരു കണ്ടൻസൊക്കെ ഇട്ട് പോകണമെന്ന് ലോക്ക്ഡൗണിന് ശേഷമാണ്, അമ്മയുമായിട്ടുള്ള കണ്ടന്റുകൾ ചെയ്തതിന് ശേഷമാണ്. സോ അതിനുശേഷമാണ് പെട്ടെന്ന് ചാനൽ റീച്ചാകുകയും 1 million ഒക്കെ അടിക്കുകയും ചെയ്തത് സബ്സ്ക്രൈബേഴ്സ്. അപ്പം ഞാനിതൊന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ല കേട്ടോ, 1 million. ഒരു 1 lakh ഒക്കെ സബ്സ്ക്രൈബർ ബട്ടണൊക്കെ വന്നപ്പോൾ 1 million ഒക്കെ ഇനി ഏത് കാലത്ത്, അങ്ങനെ ചിന്തിച്ചായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം, എല്ലാവരുടെയും സ്നേഹം അത് കിട്ടി, ഒരുപാട് സന്തോഷം ഇപ്പോഴും. എൻ്റെ ഒരു സന്തോഷം ഇങ്ങനെ എനിക്കില്ല. ഇപ്പം എൻ്റെയൊക്കെ വീട്ടിലാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഓഡീഷനോ കാര്യങ്ങളൊക്കെ പോവാണെന്ന് അമ്മയുടെ അടുത്തൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേനും അമ്മ ഭയങ്കര പ്രവർത്തന ആയിരിക്കും, അയ്യോ എൻ്റെ കുഞ്ഞിനത് കിട്ടണേ എന്ന് വെച്ചാൽ ആ ഒരു ഇത്, ആ ഒരു ടൈപ്പ് കൺസേൺ ആണോ അമ്മയ്ക്ക്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അമ്മ ഭയങ്കര ടെൻഷൻ പാർട്ടി, അമ്മ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും. എൻ്റെ ഒരു അൾട്രാ പ്രോ മാക്സ് എന്ന് പറയും, കാരണം ഞാനിപ്പോൾ കുറച്ചും പറഞ്ഞില്ല എനിക്ക് എന്തെങ്കിലും ചെറിയ കാര്യം മതി ഇങ്ങനെ ഇട്ടിട്ട് ഇതാകുന്നത് എന്ന് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുന്നു, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അമ്മയെ ക്യൂ ഇച്ചിരി വലുതാണല്ലോ എന്ന് പറഞ്ഞാലും അമ്മ ഉടനെ ടെൻഷനാവും, ഇതാവും തുടങ്ങും. അപ്പോൾ വേണമെങ്കിൽ എനിക്കൊന്നും നമ്മുടെ ഫുൾ ഫാമിലി അറിയും അപ്പോഴത്തേക്ക്, അവിടെ പോയി അത് 100 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു, അയ്യോ ഇത് ചെയ്യുന്നു, അയ്യോ എന്താവും, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ അവിടെയുണ്ട്. അതെല്ലാം അമ്മമാർക്കുണ്ട്. അമ്മ ടെൻഷൻ അടിപ്പിക്കേണ്ടെന്ന് ഓർത്ത് മറച്ചു വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ട്? ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഒരുപാട് ഇപ്പോഴും ചെയ്യും. അമ്മയെ പറയണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ വേറൊരു വലിയ രസം പറയാം. എനിക്ക് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങൾ നേരത്തെ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചതാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചെറിയൊരു നെഗറ്റീവ് വന്നു, ഒരു വലിയൊരു ഒരു കുഴപ്പം വന്നു. ഈ കുഴപ്പം വന്നപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, കാരണം അച്ഛൻ ഇച്ചിരി ബോൾഡ് ആണല്ലോ. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അമ്മയെ അറിയരുത്, എനിക്കിതുപോലെ ഇങ്ങനെ ഒരു പ്രോജക്റ്റിൻ്റെ കുറച്ചൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്, അപ്പം ഇങ്ങനെ
അമ്മ ഇപ്പോഴത്തെ അറിയരുത്, നമ്മളപ്പോൾ അത് ഭയങ്കര ഇതായിട്ടാണ്, അമ്മ അറിയിക്കരുത്, അച്ഛൻ മാത്രമേ അറിയുന്നത്. ഇല്ല അവളറിയാതെ എങ്ങനെ ഡീ വിളി എൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ അമ്മ ഇന്ന് കരച്ചിലും പിരിച്ചിലും. ഞാനവിടെ പറഞ്ഞത് അവർ തമ്മിലുള്ള ബോണ്ട് ഭയങ്കരമാണ്, അവർ തമ്മിൽ ഭയങ്കര ഇതാണ്. അതിപ്പോൾ നെഗറ്റീവ് ആയാലും കരഞ്ഞാലും വിളിച്ചാലും എന്തോ ആയാലും അവർ തമ്മിൽ ഷെയർ ചെയ്യാത്തൊരു കാര്യമില്ല. പക്ഷെ ഞാൻ അങ്ങനല്ല, ഞാൻ കുറച്ചുകൂടെ ഒന്ന് കൺസേൺ ആവും. ലാസ്റ്റ് വൺ, ഇത് കാരണം എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്? അവിടെ നിന്ന് പറയുന്ന കേട്ടു, ഇത് ലാസ്റ്റ് ചോദിച്ചാ മതി. ടു ബി ഫ്രാങ്ക്, ഞങ്ങൾ സ്പോട്ടിനെ ചിന്തിക്കുന്ന സാധനം അപ്പൊ അത് മതി, ചിന്തിച്ചു വേണ്ടേ. ഇത് ഞാൻ അബ മൂവീസിന് വേണ്ടിയിട്ട് അവരുടെ യൂട്യൂബ് ചാനൽ വേണ്ടിയിട്ട് ചെയ്ത ഫസ്റ്റ് വർക്ക് ഇപ്പോൾ ഒരെണ്ണം കൂടെ ചെയ്തായിരുന്നു, അത് കോഴി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് കോഴി കുലിച്ചത് ഈ ടൈപ്പ് സാധനങ്ങളെ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. പക്ഷേ ഇതെന്താ പറയുക, ഇതുവരെ ചെയ്യാത്ത രീതിയിലൊരു സംഭവം ചെയ്യണമെന്ന് തോന്നി. ഇപ്പം മുമ്പേ പറഞ്ഞ തൊട്ട് എല്ലാ നന്മമരവും ഫാമിലിമാരും ഇങ്ങനെയുള്ള സംഭവം പിടിക്കാതെ എന്തെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തെന്നുള്ളൂ, അതിനകത്ത് ഭീകരമായിട്ടുള്ളതൊന്നുമില്ല. അത്യാവശ്യം തന്നെ, പക്ഷേ ഒരുപാട് കമൻസ് അയ്യോ ഇങ്ങനെ നിങ്ങൾ കാണാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഈവൻ ഞാനൊരു സിഗരറ്റ് വലിക്കുന്നതിൻ്റെ വലിയൊരു ഫോട്ടോ വല്ലതും ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കമൻറ്റ് ബോക്സ് ആയാലും എൻ്റെ ഇൻബോക്സ് ആയാലും എൻ്റെ അമ്മയും അച്ഛനെയൊക്കെ വഴക്ക് പറയുന്ന ഓല ആളുകൾ നിറയും. എനിക്കങ്ങനെ ഇടാ, ഞാൻ ഒരു തവണ രണ്ട് തവണ എന്തോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതൊരു വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത സാധനം ഇങ്ങനെ വലിക്കുന്നതാണ്, വലിക്കൂ. പിന്നെ ഒരാൾ ടീച്ച് ചെയ്യുന്നു, നമ്മൾ മറ്റേ ശ്വാസകോശം സ്പോഞ്ച് പോലെ ഞങ്ങൾ പറയുന്നതോട്ട് ടീച്ചിങ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ വരും എന്ന് പറഞ്ഞിട്ട് ഇതിനും വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊന്നും നമുക്ക് കാണാൻ, കാരണം കാർത്തിക്കിന്റെ ഫേസ് കണ്ടാൽ നമ്മൾ കൊച്ചുങ്ങളെയൊക്കെ അടുത്തിട്ട് തിരിച്ച് കാണുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലോട്ടൊക്കെ അത് പോയി. പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ പിടിച്ചിട്ടില്ല. അപ്പോ തോന്നിയല്ലേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടത്? നമ്മുടെ ഓഡിയൻസ് നമുക്ക് എന്ന് പറഞ്ഞ കുറച്ച് ഓഡിയൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്, ട്രൈ ചെയ്യുകയും ചെയ്യും. പിന്നെ ഇത് ചെയ്തപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ നമുക്ക് കുറച്ച് ഫാമിലി ഓഡിയൻസ് ഉണ്ട്, അവരെന്തിനാ ഭയങ്കര വിഷമിപ്പിക്കുന്നത്, പതിയെ നമുക്ക് ഒരു കലാകാരനാകുമ്പോൾ എല്ലാം എക്സ്പ്ലോർ, ഐ മീൻ എക്സ്പെരിമെൻ്റ് ചെയ്യണം. സോ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള വേറെ വ്യത്യസ്തമായ കണ്ടന്റുകൾ ഇനിയും പ്രതീക്ഷിക്കാം. പുതിയതെന്തെങ്കിലും ഇതുപോലെ പുതിയ എന്തെങ്കിലും സബ്ജക്ട്സ് എടുത്തിട്ടുണ്ടോ? പുതിയ സബ്ജക്റ്റുകൾ വരുന്നുണ്ട്, ഈ പ്രേമവും തേപ്പുകളും ഒന്നും അല്ലാത്ത സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീൽ ഗുഡ് ഹ്യൂമർ ത്രില്ലർ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറേ ഇനി എക്സ്പെക്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇനി എല്ലാം വേറെ മാതിരി ഓക്കെ, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു കണ്ടിപ്പാ. പിന്നെ പ്രത്യേകിച്ച് മുമ്പ് അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഇങ്ങനെ പെൺകുട്ടികൾ മുടി വെട്ടുന്ന ഭയങ്കര ഇഷ്ടമാണോ? അതെ അതെ അല്ല, എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് ഈ ബോയ് കട്ട് ചെയ്യുന്ന പെൺകുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു.